राष्ट्रीय नेताव बाबा सिद्दीखी कोलपातक उत्तरवादित्व ऐटे अधोलोक गुंडा नेताव लोरेंस बिश्नोई तलक विलय क्षत्रिय कलनी सेना बिश्नोये कोलपड़ पोलिस रूपये पारितोषिकम प्रख्यापिच्चिरिक्कुन्नत् क्षत्रिय कर्णी सेना नेता राज शेखावत वीडियो संदेश इक्यम प्रख्यापिच्चत् प्रमुख राजपूत नेता सुखदेव सिंह गोगमेदिये കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമെന്ന നിലക്കാണ് കർണി സേന പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ബിഷ്ണോയെ വധിക്കുന്ന പോലീസുകാരനെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഈ പണം വിനിയോഗിക്കാമെന്നും ഷഖാവത്ത് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു ഗോഗാമേദിയെ ബിഷ്ണോയുടെ സംഘം കൊലപ്പെടുത്തിയത്. രാജ്യാന്തര മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിഷ്ണോ ഇപ്പോൾ ഗുജറാത്തിലെ സബർമതി ജയിലിലാണ് കഴിയുന്നത്. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ നടന്ന വെടിവെപ്പും പിന്നാലെ നടന്ന ബാബാ സിദ്ദിഖിയുടെ കൊലപാതകവുമാണ് ലോറൻസ് ബിഷ്ണോയെ വീണ്ടും വാർത്തകളിലേക്ക് കൊണ്ടുവന്നത്. ബിഷ്ണോയെ വധിക്കാൻ ആഹ്വാനം നടത്തിയ രാജ് ഷഖാവത്ത് മുമ്പ് ബിജെപിയിലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും രാജ് ഷഖാവത്തിന്റെ പേര് വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ പുരുഷോത്തം രൂപാലക്കെതിരെ കർണിസേന പ്രചരണം നടത്തിയിരുന്നു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ബിജെപി സ്ഥാനാർത്ഥിയായതിന് ശേഷം രൂപാല രജപുത്ര സമുദായത്തെക്കുറിച്ച് വിവാദ പ്രസ്താവനകൾ നടത്തിയിരുന്നു. മഹാരാജാക്കന്മാർ വിദേശ ഭരണാധികാരികൾക്ക് കീഴടങ്ങുകയും അവരുടെ പെൺമക്കളെ അവർക്ക് വിവാഹം ചെയ്യുകയും ചെയ്തുവെന്നന്ന് രൂപാല പറഞ്ഞിരുന്നു. അതോടെയായിരുന്നു കർണിസേന ബിജെപിക്കെതിരെ തിരിഞ്ഞത്. മാപ്പ് പറയണമെന്നുള്ള ആവശ്യം ബിജെപി തള്ളുകയും ചെയ്തിരുന്നു. അതോടെ രൂപാലക്കെതിരെ രാജ് ഷഖാവത്ത് പ്രതിഷേധ കാഹളം മുഴക്കി. പ്രതിഷേധം മുഴക്കുന്നതിനായി ജയ്പൂരിൽ നിന്നും അഹമ്മദാബാദിലെത്തിയപ്പോൾ ഗുജറാത്ത് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇത് വിവാദമായതോടെയാണ് അദ്ദേഹം ബിജെപിയിൽ നിന്നും രാജിവെച്ചത്. ബിഷ്ണോയ്ക്കെതിരെയുള്ള ഇപ്പോഴത്തെ ഈ ആഹ്വാനം വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ. ജയ് ഛാത്രധർമ്മം, ജയ് മാ കർണി, ജയ് മാ ഭവാനി. മുജേ സിർഫ് ഇത്നാ പതാ ഹൈ, ഹമാരി ധരോഹർ പരം ആദരണീയ അമർ ഷഹീദ് സുഖ്ദേവ് സിംഗ് ഗോഗാമെഡി ജി കി ഹത്യ ലോറൻസ് बिश्नोई द्वारा कराई गई थी. जो पुलिसकर्मी लोरेंस बिश्नोई का एनकाउंटर करेगा उस पुलिसकर्मी को 1,11,11,111 रुपए का पुरस्कार कर्णी सेना द्वारा प्रदान किया जाएगा. हमें और देशवासियों को भयभीत नहीं भयमुक्त भारतवर्ष की आवश्यकता है. जय भवानी, जय माता.